അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിപ്പറമ്പ് ദേശീയപാതയിൽ 7-ാം മൈലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 70-ഓളം പേർക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റെയിൽ ഡ്രോപ്സ് ബസ്സും കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന അശ്വിൻ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീപദിന് ജന്മനാടായ പേരൂൽ പാറത്തോടിൽ സ്വീകരണം നൽകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഏറെ പിന്നിലായിരുന്ന കണ്ണൂർ ജില്ലയിലെ 2-ാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് പ്രശ്നം ഉൾപ്പെടെ പരിഹരിച്ച് അടിമുടി മാറാനൊരുങ്ങുന്നു. സ്റ്റേഷനിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ ഭണ്ണാരം പൊളിച്ച് കവർച്ച ചെയ്ത പ്രതികൾ പിടിയിൽ. പരിയാരം പോലീസ് പിടികൂടിയത് തൃശൂർ സ്വദേശി ഷിബു, മട്ടന്നൂർ സ്വദേശി വിജേഷ് എന്നിവരെ. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് ദേശീയപാതയിൽ 7-ാം മൈലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 70-ഓളം പേർക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റെയിൽ ഡ്രോപ്സ് ബസ്സും കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന അശ്വിൻ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് തളിപ്പറമ്പ് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 ബസ്സുകളിലെയും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലുമായി തളിപ്പറമ്പിലെ ലൂർദ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മാറ്റി. യാത്രക്കാരിൽ ഭൂരിഭാഗം ആളുകൾക്കും തലയിലും മറ്റുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ റെയിൻ ഡ്രോപ്സ് ബസ് ഡ്രൈവർ രാഗേഷിനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇതേ ബസ്സിലെ കണ്ടക്ടർ സന്തോഷ്, അശ്വിൻ ബസ് ഡ്രൈവർ ഗഫൂർ, കണ്ടക്ടർ രതീഷ് എന്നിവർക്കും പരിക്കേറ്റു. 7-ാം മൈൽ MRA റെസ്റ്റോറന്റിന് സമീപത്ത് വെച്ച് ഒരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ ആഘാതത്തിൽ യാത്രക്കാരായ 2 സ്ത്രീകൾ റോഡിലേക്ക് തെറിച്ചു വീണു. ബസ്സുകൾ റോഡിന്റെ ഇരുവശങ്ങളിലേക്കും തെന്നി ദേശീയപാതയ്ക്ക് കുറുകെ കിടന്ന് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. ബസ്സുകളിൽ നിന്ന് തകർന്നു വീണ ചില്ലുകൾ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് നീക്കിയത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ബസ്സുകൾ നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തെ തുടർന്ന് പോലീസ് ഇടപെട്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രതിഷേധവുമായി ബിജെപി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീപദിന് ജന്മനാടായ പേരൂൽ പാറത്തോടിൽ സ്വീകരണം നൽകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. മാളിക
നായികപ്പുറം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീപദിന് ജന്മനാടായ പേരൂൽ പാറത്തോടിൽ സ്വീകരണം നൽകി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരണ ഘോഷയാത്ര നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഈ സദസ്സിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ ഗ്രാമീണ ജീവിത ഗ്രാമങ്ങളിൽ നന്മകൾ സമർത്ഥനെന്ന് മഹാനുഭവി പാടി. അതാണ് ഗ്രാമത്തിന്റെ സംശയം, ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ഗ്രാമത്തിന്റെ സൗന്ദര്യവത. നഗരങ്ങളാകുമ്പോഴുള്ള സാങ്കേതിക ഭൗതിക സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ, പക്ഷെ ഇവിടെ കൂടിയ ഈ ജനങ്ങൾ, നമ്മുടെ പേരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായി ഗ്രാമത്തിന്റെ സന്തതികളും ഗ്രാമീണ ജനങ്ങളും. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സി സത്യബാലൻ, കെ വി ഗോവിന്ദൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, കെ വി രവീന്ദ്രൻ, എം വി രാജേഷ്, സി പി രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പാർക്കിംഗ് പ്രശ്നമുൾപ്പെടെ പരിഹരിച്ച് അടിമുടി മാറാനൊരുങ്ങിയിരിക്കുകയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഷനിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനായ പയ്യന്നൂർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ പിന്നിലായിരുന്നു. ആവശ്യമായതിന്റെ നാലിലൊന്ന് പാർക്കിംഗ് സൗകര്യം പോലും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂര പോലും അപര്യാപ്തമായിരുന്നു. ഏഴിമല നേവൽ അക്കാദമി മുതൽ പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പ് വരെ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒടുവിലാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. സ്റ്റേഷന്റെ പടിഞ്ഞാറും കിഴക്കും വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കുന്നത്. പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരയുടെ പുതുക്കിപ്പണിയലും തറയോട് പാകലും തകൃതിയായി നടക്കുകയാണ്. ഫുട്ട് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും പദ്ധതിയിലുണ്ട്. വളരെ സന്തോഷകരമായ കാര്യം, കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ 32 കോടി അനുവദിച്ചു, വികസനത്തിന് വേണ്ടി അനുവദിച്ചു എന്നുള്ള കാര്യം വളരെ സുഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ പ്രതീക്ഷയിൽ നമ്മളൊന്നും കാലത്തൊന്നും ഇത്രയും വികസനം സെൻട്രൽ ഗവൺമെൻറ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിൽ പല സ്ഥലങ്ങളിലും, കണ്ണൂരുണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, പിന്നെ വികസനത്തിന് വേണ്ടി സംഖ്യ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കൂടുതൽ 32 കോടി രൂപ ചിലവാക്കിയ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് റെയിൽവേ വകുപ്പിനും പയ്യന്നൂർ ജനങ്ങൾക്ക് വേണ്ടിയും പയ്യന്നൂർ വ്യാപാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അഗീതമായ നന്ദിയും കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കപ്പെടും. പയ്യന്നൂരിന്റെ ആകെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ മുഖമിനുക്കൽ വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ ഭണ്ണാരം പൊളിച്ച് കവർച്ച ചെയ്ത പ്രതികൾ പിടിയിൽ. തൃശൂർ സ്വദേശി ഷിബു, മട്ടന്നൂർ സ്വദേശി വിജേഷ് എന്നിവരെയാണ് പരിയാരം പോലീസ് പിടികൂടിയത്. വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞാഴ്ചയാണ് ഭണ്ഡാരം പൊളിച്ച് കവർച്ച നടന്നത്. ആഗസ്റ്റ് 21 രാത്രി 8 ആഗസ്റ്റ് 22 പുലർച്ചെ 4 മണിക്കുമിടയിലാണ് മോഷണം നടന്നത്. ഒരു വലിയ ഭണ്ഡാരവും 2 ചെറിയ ഭണ്ഡാരങ്ങളുമാണ് കവർച്ച ചെയ്തിരുന്നത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ പരിയാരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സി സി ടി വി ദൃശ്യത്തിൽ 2 മോഷ്ടാക്കളുടെ ചിത്രങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ സ്വദേശി ഷിബു, കണ്ണൂർ മട്ടന്നൂർ സ്വദേശി വിജേഷ് എന്നിവരെയാണ് പരിയാരം പോലീസ് പിടികൂടിയത്. സി ഐ വിനീഷ്, എസ് ഐ രാഘവൻ, ഷാജിമോൻ, ഷിജോ അഗസ്റ്റിൻ, എസ് സി പി ഒ നൌഫൽ അഞ്ചിലത്ത്, അഷ്റഫ് എൻ എം, സി പി ഒ അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നിർധന രോഗികളുടെയും നിരാലംബരുടെയും ആശാ കേന്ദ്രമായ പരിയാരം എംബേറ്റിലെ സി എച്ച് സെന്ററിലേക്കുള്ള പ്രവേശനം ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ദുരിതത്തിലായതായി പരാതി. പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നും വരുന്നവരും തിരിച്ചു പോകുന്നവരും സി എച്ച് സെന്ററിലെത്താൻ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിയാരം ഏമ്പേറ്റ് പ്രദേശത്തുള്ളവർ നിരവധി ദുരിതങ്ങളാണ് അനുഭവിച്ചു വരുന്നത്. വെള്ളക്കെട്ടും അപകട ഭീഷണികൾക്കും പുറമെ ദേശീയപാത മുറിച്ചു കടന്നുള്ള യാത്രകൾ
നൽകുന്ന ദുരിതവും ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന നിരവധി ഡയാലിസിസ് രോഗികളുടെ ആശാകേന്ദ്രമായ പരിയാരം ഏമ്പേറ്റിലെ CH സെന്ററിലേക്ക് ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ എത്തിപ്പെടുക ദുഷ്കരം തന്നെ. തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുന്നവർ സർവീസ് റോഡ് വഴി യുടേൺ എടുത്തുവേണം CH സെന്ററിലെത്താൻ. പയ്യന്നൂർ ഭാഗത്തേക്ക് തിരിച്ചു പോകേണ്ടവർ തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വഴി പരിയാരം സ്കൂളിന് സമീപത്തെ അടിപ്പാത വഴിയാണ് മറുവശത്തേക്ക് കടന്നുപോകേണ്ടത്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിരുന്നെങ്കിലും CH സെന്ററിന് സമീപം ഒരു നടപ്പാതയെങ്കിലും അനുവദിക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഇടപെടലുണ്ടായില്ല. നമുക്ക് ഏറ്റവും ജനങ്ങൾ പ്രയാസമനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന CH സെന്റർ, അവിടെ അറിയാം 100-ൽ കണക്കിന് രോഗികളാണ് എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചിരുന്നത്. അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം, അങ്ങനെ നിരവധി പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന CH സെന്ററിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടി വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംജാതമായിരിക്കുന്നത്. കാരണം ഏമ്പേറ്റ് പ്രദേശത്ത് നിരവധി റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമായിട്ട് പോലും ഈ പ്രദേശത്ത് ഒരു നടപ്പാതയോ അതുപോലെ ഒരു അണ്ടർപാസോ അനുവദിക്കാതെ ഇവിടെ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വളരെ പ്രയാസകരമായ രീതിയിലേക്ക് ജനങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഏമ്പേറ്റിലുള്ള. ദേശീയപാത പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് മുമ്പ് CH സെന്ററിന് സമീപം അടിപ്പാത അനുവദിക്കുന്നതിന് MPയും MLAയും മറ്റ് അധികാരികളും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണവും ക്ഷീര കർഷകരെ ആദരിക്കലും നടത്തി. ടി മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകർക്കുള്ള 2023-24 വർഷത്തെ ഇൻസെന്റീവ് വിതരണവും ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെ ആദരിക്കലും പശുമരണപ്പെട്ട ക്ഷീരകർഷകർക്കുള്ള ധനസഹായ വിതരണവും ക്ഷീരകർഷകർക്കുള്ള ഓണക്കിറ്റ് വിതരണവും കാനായി തോട്ടുംകടവ് EMS മന്ദിരത്തിൽ വച്ച് നടന്നു. ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണവും ക്ഷീരകർഷകരെ ആദരിക്കലും TI മധുസൂദൻ MLA നിർവഹിച്ചു. നല്ല സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ നിന്നൊരു അന്ന് പോയ സമയത്ത് ഒരു കാന്താറ്റിയുടെ തൈ മറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു. അതിപ്പോൾ ഇപ്പോഴും അത് കായ്ച്ചുകൊണ്ടിരിക്കുന്നു. പശുമരണപ്പെട്ടവർക്കുള്ള ധനസഹായ വിതരണവും ഓണക്കിറ്റ് വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത്, പി ഗംഗാധരൻ, VV ഗിരീഷ്, എം ചന്ദ്രൻ, KV സുധാകരൻ, മനോജ് കുമാർ, KV എ കിഷോർ കുമാർ, KV പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം 15 മുതൽ 18 കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം August 28 നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം 15 മുതൽ 18 കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 94 വിദ്യാലയങ്ങളിൽ നിന്നും 7,000+ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കലോത്സവം നടത്തുന്നതിനായുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം August 28 വൈകിട്ട് 3:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, കെ നാരായണൻ, AEO ജ്യോതിബാസു, PTA പ്രസിഡന്റ് കെ രമേശൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീജ കോറോത്ത്, ഹെഡ്മിസ്റ്റർ പി മിനി, കെ പ്രസാദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുന്നോടിയായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കടകളിലും നോട്ടീസുകൾ വിതരണം ചെയ്ത് ക്ഷണിക്കുന്നത് വേറിട്ടൊരു കാഴ്ചയായി. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവം കരിവെള്ളൂരിലേക്ക് എത്തുമ്പോൾ അതിനെ വലിയ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധ്യാപകരും PTA യും. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഉപജില്ലാ കലോത്സവം കരിവെള്ളൂരിലേക്ക് എത്തുന്നത്. മുന്നോടിയായി വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കടകളിലും എത്തി നോട്ടീസ് കൈമാറി ക്ഷണിച്ചു. കലോത്സവത്തെ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. AEO യും അധ്യാപകരുമടക്കം പ്രചാരണ പ്രവർത്തനങ്ങൾക്കെത്തി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
മാത്തിൽ കുറുവേലി കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോൽക്കളി അരങ്ങേറ്റം നടന്നു. സമിതി പരിസരത്ത് വെച്ച് നടന്ന അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം വാദ്യ കലാചാര്യൻ പൈനൂർ സുധി നിർവഹിച്ചു. മാത്തിൽ കുറുവേലി അരുണോദയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോൽക്കളി അരങ്ങേറ്റം നടന്നു. സമിതി പരിസരത്ത് വെച്ചാണ് അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. വാദ്യകലാചാര്യൻ പയ്യന്നൂർ സുധി അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്തു. ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസിന്റെ ഐറ്റംസ് ഇതൊക്കെയാണ് കുറുവേലിയുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി സമ്മാനങ്ങൾ അനവധി നേടി വന്ന ഒരു കലാഗ്രാമത്തിന്റെ പിന്തുടർച്ചയായി ഉണ്ടായിരുന്നത്. എങ്കിലും കെ ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വസുപ്രദീപ് ടി എം രഘുത്തമൻ, കെ എം ബാലകൃഷ്ണൻ അശാൻ, കെ രാഘവൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോൽക്കളിയെ നെഞ്ചേറ്റി ഒരു ഗ്രാമം. മാത്തിൽ കുറുവേലിയിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കോൽക്കളി പഠിച്ചിരിക്കും. കോൽക്കളിയുടെ പഴയ പ്രതാപം ഒട്ടും ചോരാതെ ഇന്നും നിലനിർത്തുകയാണ് കുറുവേലി ഗ്രാമം. മാത്തിലെ കുറുവേലി ഗ്രാമത്തിലെ ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും കോൽക്കളി പഠിച്ചിരിക്കും. കോൽക്കളിയെ അത്ര കണ്ട് ജീവനായി കൊണ്ടുനടക്കുകയാണ് ഈ ഗ്രാമം. കുറുവേലി അരുണോദയ കലാസമിതിയാണ് നാടിനെ കോൽക്കളി പരിശീലിപ്പിച്ചു വരുന്നത്. പഴയകാല ശീലത്തിന് ഇന്നും മാറ്റമൊന്നുമില്ല. പണ്ട് പാടത്തായിരുന്നു കോൽക്കളിയെങ്കിൽ ഇന്ന് സമിതി പരിസരത്തേക്ക് മാറിയെന്നത് മാത്രമാണ് ഒരു വ്യത്യാസം. കെ എം ബാലകൃഷ്ണൻ ആശാനാണ് ഇപ്പോൾ കോൽക്കളി പരിശീലിപ്പിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരമുള്ള കോൽക്കളി പ്രത്യേക വേഷവിധാനത്തോടെയാണ് കളിക്കുക. ചുറ്റിക്കോൽ, തെറ്റിക്കോൽ, ഇരുന്നുകളി, തടുത്തുകളി, ചവിട്ടിച്ചുറ്റൽ, വട്ടക്കോൽ തുടങ്ങി 60-ൽ പരം കളികൾ കോൽക്കളിയിലുണ്ട്. ഓരോ കളിക്കും പ്രത്യേക താളവുമുണ്ട്. അതിനനുസരിച്ച് വായ്ത്താരിയും ഉണ്ടാകും. അനുയോജ്യമായ ഗാനങ്ങൾ പാടുകയും ചെയ്യും. കുറുവേലിയിൽ കോൽക്കളി അരങ്ങേറുമ്പോഴൊക്കെ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രാതിനിധ്യവും അവിടെ ഉണ്ടാകുകയും പതിവാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഴ ചതിച്ചതോടെ കാലിക്കടവിൽ നടന്നുവന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നിർത്തിവച്ചു. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ 1 തൃശൂരിൽ നടത്തുമെന്ന് സംഘാടകർ. സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ മഴ മൂലം നിർത്തിവച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടത്തേണ്ട ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരങ്ങളും സമാപന ചടങ്ങുമാണ് മഴ മൂലം തുടരാൻ കഴിയാതെ വന്നത്. 24 മുതൽ കാലിക്കടവ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ കൊല്ലവും പാലക്കാടും ഫൈനലിൽ പ്രവേശിച്ചു. പെൺകുട്ടികളുടെ മത്സരത്തിൽ ആദ്യ സെമിയിൽ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി മലപ്പുറം ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. കൊല്ലവും തൃശൂരും തമ്മിലുള്ള രണ്ടാം സെമിയും നടന്നില്ല. ഒരു സെമി ഫൈനലും 2 ഫൈനൽ മത്സരങ്ങളുമാണ് ഇനി നടക്കേണ്ടത്. ഇത് സെപ്റ്റംബർ 1 തൃശൂരിൽ നടത്തുമെന്നും മത്സരം നടക്കുന്ന സ്റ്റേഡിയം പിന്നീട് അറിയിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നരമ്പിൽ LP സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ പിറന്നാൾ ദിനം തന്റെ കുടുംബത്തോടൊപ്പവും സഹപാഠികളോടൊപ്പവുമാണ് സ്കൂളിൽ വച്ച് ആഘോഷിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് തങ്ങളുടെ പിറന്നാൾ ആഘോഷം വേറിട്ട അനുഭവം തന്നെയാണ്. ഗുരുനാഥന്മാർക്കൊപ്പം ഇരുന്ന് സദ്യ ഉണ്ണുന്ന ഈ അപൂർവ കാഴ്ച പ്രധാന അധ്യാപകൻ ബാബു മാസ്റ്ററുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. പിന്നീട് ഈ പരിപാടി അധ്യാപകനും രക്ഷാകർത്താക്കളും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ജന്മദിനം ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ക്ഷണിച്ചു വരുത്തി ഒരു ചെറു സമ്മാനവും രക്ഷിതാക്കൾക്ക് നൽകി വിഭവസമൃദ്ധമായ ഒരു സദ്യയും നൽകുക എന്നതാണ് പരിപാടി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അവധിയായതിനാൽ ആ ദിവസങ്ങളിൽ ജന്മദിനമുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ച് നെയ്ച്ചോറും കോഴിക്കറിയും നൽകിയാണ് പിറന്നാൾ ആഘോഷിച്ചത്. പിറന്നാളുകൾ വരുന്ന ആ തീയതി മുൻകൂട്ടി രേഖപ്പെടുത്തി വെക്കുകയും ആ കുട്ടിയുടെ കുടുംബത്തെ ഒന്നാകെ ആ പിറന്നാൾ ദിനത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ആ കുട്ടിയുടെ പിറന്നാൾ കുടുംബത്തോടൊപ്പം മറ്റു കുട്ടികളോടൊപ്പം ഈ വിദ്യാലയത്തിൽ വെച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ തട്ടുമ്മൽ പ്രദേശത്തുള്ള രക്ഷിതാക്കൾ
വലിയ പിന്തുണയാണ്, അവരുടെ വലിയ സ്നേഹമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, വാർഡ് മെമ്പർമാരായ കെ കമലാക്ഷൻ, പി രവീന്ദ്രൻ, ഫാത്തിമ ബിബി എന്നിവർ പിറന്നാൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഓൾ ഇന്ത്യ ഷിട്ടോ റിയു കരാട്ടെ ദോ ഫെഡറേഷൻ നടത്തിയ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വുമൺ കാത്തയിൽ സ്വർണം നേടി സ്മൃതി കെ ഷാജു, ആദിത്യ ദാമോദരൻ, അക്ഷത വി എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇടം നേടി. സീനിയർ വുമൺ വ്യക്തിഗത കുമിറ്റയിൽ സ്വർണം നേടി സ്മൃതി ഇരട്ട സ്വർണത്തിന് അർഹയായി. ഓൾ ഇന്ത്യ ഷിട്ടോ റിയു കരാട്ടെ ദോ ഫെഡറേഷൻ ഓഗസ്റ്റ് 24-25 തീയതികളിൽ മൈസൂർ കോടവ സമാജം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വുമൺ കാത്തയിൽ സ്വർണം നേടി. നവംബറിൽ സിംഗപ്പൂരിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഷിട്ടോ റിയു കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിക്കുവാനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി. സ്മൃതി കെ ഷാജു, ആദിത്യ ദാമോദരൻ, അക്ഷത വി എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇടം നേടി. സീനിയർ വുമൺ വ്യക്തിഗത കുമിറ്റിയിൽ സ്വർണം നേടി സ്മൃതി ഇരട്ട സ്വർണത്തിന് അർഹയായി. സെയ്റ്റോകാൻ ഇന്റർനാഷണൽ ട്രെയിനറും ഏഷ്യൻ ചീഫ് കോച്ചും ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ ജഡ്ജുമായ കോഷി ഷാജു മാധവന്റെ ശിക്ഷണത്തിലാണ് ഈ ടീം വിജയം കരസ്ഥമാക്കിയത്. വേൾഡ് ഷിട്ടോ റിയു കരാട്ടെ ഫെഡറേഷന്റെ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർമാരായ ഹാൻഷി ജോർജ് ടാൻ, ഹാൻഷി ടി എസ് ഫോങ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ടീമിന്റെ പ്രകടനം. കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയിൽ നടന്ന ലോക ഷിട്ടോ റിയു കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്മൃതി ഇന്ത്യക്കു വേണ്ടി വെള്ളി മെഡൽ നേടിയിരുന്നു. നല്ലോമ്പുഴയിലെ ഷാജു മാധവൻ സിന്ധു ദമ്പതികളുടെ മകളാണ് സ്മൃതി. കണ്ണൂർ എസ് എൻ കോളേജിലെ അവസാന വർഷ പി ജി വിദ്യാർത്ഥിനിയാണ്. വെള്ളൂരിലെ ദാമോദരൻ സുചിത്ര ദമ്പതിമാരുടെ മകളാണ് ആദിത്യ. ബാംഗ്ലൂരിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. 2000 കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷന്റെ ദേശീയ മത്സരത്തിൽ കേരളത്തിനു വേണ്ടി വെങ്കലം നേടിയിരുന്നു. കടുമേനിയിലെ വടക്കേ വീട്ടിൽ ശശിധരൻ, ശൈലജ ദമ്പതികളുടെ മകളായ അക്ഷത മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടലും നിർമ്മാണോദ്ഘാടനവും നടന്നു. കണ്ണൂർ രൂപത ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടലും നിർമ്മാണോദ്ഘാടനവും കണ്ണൂർ രൂപത ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല നിർവഹിച്ചു. സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്ന നിലവിലെ കെട്ടിടത്തിന് പുതുതായി ഒരു നിലയും റാമ്പ്, ലിഫ്റ്റ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം 3 നിലകളിലുള്ള പുതിയ ബ്ലോക്കും അടുത്ത 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പുതുതായി 38,000 ചതുരശ്ര അടിയിലുള്ള കെട്ടിട സമുച്ചയം കൂടി ചേരുമ്പോൾ ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബഹുതര വൈകല്യങ്ങൾ, സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി, അൽഷിമേഴ്സ്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെ 350 പേർക്ക് കൂടി പുതുതായി താമസവും ചികിത്സയും സംരക്ഷണവും ഒരുക്കാനാകും. ഒപ്പം മികച്ചൊരു ഫിസിയോതെറാപ്പി യൂണിറ്റും ഒക്കുപേഷണൽ സ്പീച്ച് തെറാപ്പി സംവിധാനങ്ങളും പുനരധിവാസ മേഖലയിലെ മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കും. ഇതുവഴി സെന്ററിനെ മികവിന്റെ കേന്ദ്രമായി വളർത്തുവാനും കഴിയും. ചടങ്ങിൽ ഫാദർ ജോർജ് പൈനാടത്ത് അധ്യക്ഷത വഹിച്ചു. ഫിറോസ് കുന്നുംപറമ്പിൽ ഡോക്ടർ സന്തോഷ് ശ്രീധർ എന്നിവർ മുഖ്യാതിഥികളായി. കെ എസ് ജയമോഹൻ, പി ജെ ജേക്കബ്, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, വിനീത, ഫാദർ റോബിൻ ജോൺ, മാനുൽ സിറിയക്, അഡ്വക്കേറ്റ് കെ വി ശ്രീധരൻ നമ്പ്യാർ, വി എം ഉണ്ണികൃഷ്ണൻ, എം രാമചന്ദ്രൻ, ഇ കുഞ്ഞിരാമൻ, ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലിംഗവിവേചന അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താൻ തൃക്കരിപ്പൂരിൽ വിദ്യാർത്ഥികൾ സമത്വ ജ്വാല തെളിയിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ജി നൂർ ഉൽ അമീൻ ഉദ്ഘാടനം ചെയ്തു. ലിംഗവിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താൻ തൃക്കരിപ്പൂരിൽ വിദ്യാർത്ഥികൾ സമത്വജ്വാല തെളിയിച്ചു. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സെല്ലും സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പും സംയുക്തമായി നടത്തിവരുന്ന സമം ശ്രേഷ്ഠമെന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സമത്വജ്വാല തെളിയിച്ചത്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ജി നൂറുലമീൻ ഉദ്ഘാടനം ചെയ്തു. വോളണ്ടിയർ ലീഡർ റഷാ അഷ്റഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് സമത്വജ്വാല തെളിയിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിപ്പറമ്പ് ദേശീയപാതയിൽ 7-ാം മൈലിൽ സ്വകാര്യ ബസുകൾ കൂട്ടിയിടിച്ച് 70-ഓളം പേർക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റെയിൽ ഡ്രോപ്സ് ബസും കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന അശ്വിൻ ബസുമാണ് കൂട്ടിയിടിച്ചത്.
മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീപദിന് ജന്മനാടായ പേരൂൽ പാറത്തോടിന് സ്വീകരണം നൽകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ പിന്നിലായിരുന്ന കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് പ്രശ്നം ഉൾപ്പെടെ പരിഹരിച്ച് അടിമുടി മാറാനൊരുങ്ങുന്നു. സ്റ്റേഷനിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ ഭണ്ണാരം പൊളിച്ച് കവർച്ച ചെയ്ത പ്രതികൾ പിടിയിൽ. പരിയാരം പോലീസ് പിടികൂടിയത് തൃശൂർ സ്വദേശി ഷിബു, മട്ടന്നൂർ സ്വദേശി വിജേഷ് എന്നിവരെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.